പറവൂരിൽ സബർമതി കലാസാംസ്കാരിക വേദി പ്രവർത്തനം ആരംഭിച്ചു. ചോരയും നീരും നൽകി രൂപകൽപ്പന ചെയ്ത കലാരൂപങ്ങളുടെ നിറഞ്ഞാട്ടങ്ങൾക്ക് ഇനി സബർമതി വേദിയാകും. പറവൂർ മേഖലയിലെ കലാകാരന്മാരെ ഒരു കുട കീഴിൽ ചേർത്തുപിടിച്ചുകൊണ്ട് ആരംഭിച്ച കലാസാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടി നിർവഹിച്ചു. പറവൂർ മേഖലയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ സബർമതി കലാ സാംസ്കാരിക വേദി പ്രശസ്ത സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നാടകങ്ങളിലാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വണ്ടി കയറി പോവുകയും വണ്ടിയൊന്നുമില്ലാത്ത സമയത്ത് ആരുടെയൊക്കെ വണ്ടി കയറി പോവുകയും ചെയ്തതാണ്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും പുള്ളിയോട് ഞാൻ ചോദിച്ചാൽ നമുക്ക് തുടങ്ങണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയോട് ഇപ്പൊ തുടങ്ങേണ്ട തുടങ്ങിയ അപകടം ആയിരിക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾക്ക് നാടകത്തിനോട് വളരെ സ്നേഹമുള്ളതുകൊണ്ട് സിനിമയെത്തിക്കുമ്പോഴും ഒരുമിച്ച് സമയത്ത് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നത് ഇവരി പുറത്ത് ഒരുപാട് ആൾക്കാരുടെ നാടകം തുടങ്ങുമ്പോൾ വളരെയധികം എറണാകുളത്തൊക്കെ ഇരിക്കുന്ന പറവൂരിൽ ഒരുപാട് കലാകാരന്മാരുടെ മേഖലകളാണ്, ഒരുപാട് സാംസ്കാരിക സമിതികളുള്ള മേഖലയാണ്, ഒരുപാട് പരിപാടികൾ സംഘടിക്കപ്പെടുന്ന മേഖലയാണ്. പറവൂർ ഭരതൻ മെമ്മോറിയൽ നാടക മത്സരം, അവാർഡ് നൈറ്റ്, മെഗാഷോ എന്നിവ സംഘടിപ്പിച്ചു. ഒക്ടോബർ 30 മുതൽ നവംബർ 4 വരെ പറവൂർ നഗരസഭ ഓഫീസിന് മുൻവശത്തുള്ള പാർക്കിൽ വെച്ച് നടത്തപ്പെടുന്ന പറവൂർ ഭരതൻ മെമ്മോറിയൽ പ്രൊഫഷണൽ നാടക മത്സരത്തിലൂടെ സബർമതി തിരനോട്ടം നടത്തും. സബർമതി കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് അനു വട്ടത്തറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സബർമതി കലാ സാംസ്കാരിക വേദി ഉപദേശക സമിതി അംഗവും പറവൂർ നഗരസഭ വൈസ് ചെയർമാനുമായ എം ജെ രാജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനയ്ക്കൽ എന്നിവർ മുഖ്യാതിഥികളായി. ജനറൽ കൺവീനർ പ്രദീപ് റോയ്, സംഗീത സംവിധായകൻ രാജൻ ആന്റണി, ബാലസാഹിത്യകാരൻ അനന്തൻ മാസ്റ്റർ, സബർമതി കലാ സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി മാത്യൂസ് കുനമാവ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് സബർമതി. അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മളിന്ന് 6 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന നാടക മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് നിർവഹിക്കും. അന്ന് വലിയ മെഗാഷോയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ വലിയ വലിയ നിർദ്ദേശങ്ങളും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ വകുപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ പറവൂർ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ നമ്മുടെ ചേട്ടൻ സ്മാർട്ടായി, ഫോണിനൊപ്പം സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.